എല്ലാവർക്കും നമസ്കാരം. യുടെൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 52 വർഷം നീണ്ട തൻ്റെ പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളും അറിവുകളും പുസ്തകങ്ങളായും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളോട് പങ്കുവയ്ക്കുന്ന എഴുത്തുകാരനായ ഷരീഫ് ഇബ്രാഹിമിനെ നമ്മളേവർക്കും പരിചിതനാണ്. കഴിഞ്ഞ 5 വീഡിയോകളിലായി അദ്ദേഹം തൻ്റെ പ്രവാസ ജീവിതാനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചിരുന്നു. അപ്പോൾ ഇന്ന് ദുബായിലെ ഏറ്റവും പഴയ ലാൻഡ്മാർക്കുകളായ അബ്ര, ഗർഹൂദ് പാലം, മക്തൂം ബ്രിഡ്ജ്, ഇതിനെക്കുറിച്ചുള്ള ചില ചെറിയ ചരിത്ര വിവരമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ടറിഞ്ഞ ദുബായിയുടെ 4 ലാൻഡ്മാർക്കുകളിൽ ചരിത്രം എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ചില ഓർമ്മകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 1, അബ്ര ക്രീക്ക് എന്ന് പറയുന്ന സ്ഥലം. ഇത് എനിക്ക് തന്നെ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു ചെറിയ തമാശയായിട്ട് തോന്നുന്ന രണ്ട് സംഭവമുണ്ട്. അന്ന് ക്രീക്കിന് 1 അണയായിരുന്നു ചാർജ്. 1 അണ എന്നാണ് അറബികൾ പോലും അന്ന് പറഞ്ഞിരുന്ന വാക്ക്. അണ എന്നാണ്, 1 അണ എന്ന് പറയുന്നത് 5 ഫിൽസായിരുന്നു. ഖത്തർ ദുബായ് റിയാലിൻ്റെ കോയിനായിരുന്ന ഫിൽസ്, 5 ഫിൽസ് അതായിരുന്നു അന്ന് ബോട്ട് അന്നുള്ള അബ്രയുടെ ചാർജ്. അപ്പോൾ 4 അണ എന്ന് പറയുന്ന 25 ഫിൽസ്, അന്നത്തെ നാണയങ്ങൾ 5 ഫിൽസ്, 10 ഫിൽസ്, 25 ഫിൽസ്, 50 ഫിൽസ്, പിന്നെ ഒരു റിയാൽ, ഖത്തർ ദുബായ് റിയാൽ. ഈ കോയിനിൽ 4 അണയാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മടക്കി കിട്ടുക 10 ഫിൽസും 5 ഫിൽസും. അങ്ങനെയാണ് അവരുടെ കണക്ക്, കറക്റ്റാണ്. 2 അണയും 1 അണയും കൂടി ആവാം 3 അണയും. അപ്പോൾ ഞങ്ങൾക്ക് 5 പൈസ നഷ്ടം വരും. അതിന് ഞങ്ങൾ ആദ്യമേ കോയിൻ ചേഞ്ച് ചെയ്തിട്ടാണ് അവരുടെ കയ്യിൽ കൊടുക്കാറ്. അതാണ് ഒരു ഓർമ്മയിലുള്ളൊരു സംഭവം. 2, അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ബർദുബായിൽ നിന്ന് ദുബായിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ വഴിക്ക് പോകാം, അതല്ല മറ്റു വാഹനത്തിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമുണ്ടായിരുന്നത് ക്ലോക്ക് ടവറിൻ്റെ അടുത്തുണ്ടായിരുന്ന അൽ മക്തൂം ബ്രിഡ്ജ്, അൽ മക്തൂം പാലം. അതിന് ശേഷമാണ്, അപ്പം ഞാൻ ചെല്ലുന്ന സമയത്തൊക്കെ ആ പാലമുണ്ട്. അതിന് ശേഷമാണ് അതിന് കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഗർഹൂദ് പാലം വന്നത്. ഇത് രണ്ടും വന്നതിന് ശേഷവും ട്രാഫിക്കിൻ്റെ ഫ്ലോ കൂടുകയും ഇനിയും കൂടുതൽ കണക്റ്റിവിറ്റി വേണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു പാലം ഗർഹൂദ് ഭാഗത്ത് പണിയാനുള്ള ചർച്ചകൾ സംഭവിച്ചു വന്നു. ഞാൻ കേട്ടറിഞ്ഞ വിവരങ്ങളാണ്, എൻ്റെ ബോസിൽ നിന്ന് കേട്ടറിഞ്ഞതാണ്. അത് എത്ര കറക്റ്റാണെന്ന് എനിക്കറിയില്ല. അവിടെ ഈ അങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അബ്രയിലുള്ള പോക്കുകൾ കുറയും, അവർക്കുള്ള വരുമാനം കുറയും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ പരാതിയുമായി ഭരണാധികാരികളുടെ അടുത്ത് ചെന്നെന്നും, കാരണം അന്ന് ഈ ബോട്ട് ഓടിച്ചിരുന്നവരോ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഉടമസ്ഥന്മാരിൽ കൂടുതലും അറബികളായിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് ഒരു പാലം വേണ്ട എന്നും, പകരം കുറച്ചും കൂടെ നീങ്ങി ഗർഹൂദിൽ ഒരു കടലിനടിയിലൂടെയുള്ള ടണൽ ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമുണ്ടായി. അങ്ങനെയാണ് ആ ടണൽ അവിടെ വന്നത്. ഇതാണ് ഈ 3 പാലങ്ങളുടെയും ഇതിൻ്റെയും സംഭവങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു സംഭവം. ഈ ഇന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ക്രീക്കിൻ്റെ യബ്രയുടെ തൊട്ടടുത്ത് തന്നെ തുഴഞ്ഞു പോകുന്ന ഒരു സംവിധാനവും വന്നിട്ടുണ്ടായിരുന്നു. അതിന് ചാർജുകളും കൂടുതലായിരുന്നു. എന്ത് പറയുമ്പോഴും പത്തേമാരിയെ പറ്റി പറയുന്ന, ഓർക്കുന്ന, ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, എനിക്ക് കിട്ടിയ മറ്റൊരു സന്തോഷവാർത്ത, ഇന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളോ അതല്ലെങ്കിൽ മറ്റുള്ള മോഡേൺ ടെക്നോളജികളോ കാര്യങ്ങളോ ഉണ്ടാവും, അല്ലെങ്കിൽ ആ കാലത്ത് എനിക്ക് എൻ്റെ ആയുസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള വേദി ഉണ്ടാവും എന്ന് മനസ്സിലായിട്ടല്ലെങ്കിൽ പോലും, അന്ന് ഞാൻ ബോംബെയിൽ നിന്ന് ദുബായ് ഫുജൈറിലേക്ക് വന്ന അതേ പത്തേമാരിയെ ഈ അബ്ര ക്രീക്കിൽ വെച്ച് കാണാനും അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുവാനും ആ ഫോട്ടോ ഇന്നും സൂക്ഷിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിനോട് ഞാൻ അതിന് നന്ദി പറയുന്നു. അൽഹംദുലില്ല, അതിപ്പോഴെനിക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും
ഈ ഒരു സെഷനിൽ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം ഇടയ്ക്കിടെ എനിക്ക് പറയേണ്ടത്, എന്നെ ഞാനാക്കിയ, എന്നെ ജീവിതം പഠിപ്പിച്ച ദുബായ് അബുദാബിയെ മറന്നുകൊണ്ടുള്ള, അതോടൊപ്പം എന്തൊക്കെ എനിക്ക് നൽകിയാലും എൻ്റെ പോറ്റമ്മയായ ഈ അബുദാബിയും ദുബായും എന്തൊക്കെ എനിക്ക് തന്നാലും, അത് സമ്പത്ത് കൊണ്ടാണെങ്കിലും ആരോഗ്യം കൊണ്ടാണെങ്കിലും അറിവ് കൊണ്ടാണെങ്കിലും, എൻ്റെ പെറ്റമ്മയായ ഭാരതത്തെ, നാനത്വത്തിൽ ഏകത്വം കാണുന്ന എൻ്റെ ഈ ഭാരതത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഞാൻ എവിടെ മരിച്ചാലും ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ വേണം എന്നെ മറവാടാനും.